പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ കത്തോലിക്കനും പരിശുദ്ധ കുർബാനയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. പരിശുദ്ധ കുർബാന തിരുസഭയുടെ അമ്മയാണ്. അതേസമയം തന്നെ പരിശുദ്ധ കുർബാന സഭയുടെ കുഞ്ഞുമാണ്. കാരണം പരിശുദ്ധ കുർബാന ജനിക്കുന്നത് തിരുസഭയിലാണ്. അതോടൊപ്പം ഒരു കുഞ്ഞ് അമ്മയിൽ നിന്ന് മുലപ്പാല് സ്വീകരിക്കുന്നത് പോലെ സഭയുടെ ഉറവിടമായി നിൽക്കുന്നത്, സ്രോതസ്സായി നിൽക്കുന്നത്, ശക്തി കേന്ദ്രമായി നിൽക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മക്കളാണ്, പരിശുദ്ധ കുർബാന തിരുസഭയുടെ അമ്മയും കുഞ്ഞുമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുക, അതുപോലെ തന്നെ ബൗദ്ധികമായി എന്താണ് പരിശുദ്ധ കുർബാനയെന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക. അതില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മക്കളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എനിക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് സമയമില്ല, ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കാൻ സമയമില്ല, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പരിശുദ്ധ കുർബാനയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന തിരുസഭയുടെ കുഞ്ഞാണ് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് എല്ലാവരും ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും ശരി, പരിശുദ്ധ കുർബാനയെ ആഴമായിട്ട് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആഗോള സഭയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നും സഭയിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ആശയക്കുഴപ്പമാണ്, വൈദികൻ അൾത്താരയിലേക്ക് തിരിഞ്ഞ് നിൽക്കണമോ അതോ ജനങ്ങളെ തിരിഞ്ഞ് നിൽക്കണമോ എന്നുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ജൈനീസ് മീഡിയയിൽ തന്നെ മുമ്പൊരിക്കൽ വൈദികനല്ല പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രബിന്ദു എന്ന പേരിൽ എന്ന തലവാചകത്തിൽ ഒരു പ്രസംഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം ജൈനീസ് മീഡിയയിലൂടെ തന്നെ ആരും പറയാത്ത രഹസ്യം എന്ന തലവാചകത്തിൽ പരിശുദ്ധ കുർബാനയാണ് തിരുവചനത്തിൻ്റെ കേന്ദ്രം എന്ന വിഷയവും ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ പരിശുദ്ധ കുർബാന രഹസ്യം എന്താണ്, പരിശുദ്ധ കുർബാന എന്ന് പങ്കുവെച്ചുകൊണ്ടുള്ള പ്രസംഗവുമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഈ പങ്കുവയ്ക്കലിലേക്ക് ഞാൻ പ്രവേശിക്കുക. ആഗോള സഭയിൽ, പ്രത്യേകിച്ച് ലത്തീൻ സഭയിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ജനങ്ങളെ തിരിഞ്ഞ് കുർബാന ചൊല്ലുന്ന രീതി ആയിത്തീർന്നു. പൗരസ്ത്യ സഭകളിലെല്ലാം തന്നെ അതേസമയം അൾത്താരയിലേക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് വൈദികൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. സിറോ മലബാർ സഭയിലാണെങ്കിൽ ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ട്. പൊതുവേ പറയും നമ്മുടെ സഭയിൽ, സിറോ മലബാർ സഭയിൽ ആകെ പ്രശ്നമാണ് എന്നൊക്കെ. പക്ഷേ സത്യത്തിൽ സിറോ മലബാർ സഭയിലല്ല പ്രശ്നം നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വഴക്കാണ്, രാത്രി ബഹളമാണ്. അപ്പോൾ അയൽവക്കത്തെ ചേർത്തി പിറ്റേ ദിവസം ചോദിച്ച്, എന്താ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും തമ്മിൽ വൈകിട്ട് ഇത്ര വഴക്ക് എന്താണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് എല്ലാ ദിവസവും ഒരു പെഗ് കഴിക്കണം, എനിക്ക് ഇതിനോട് എതിർപ്പാണ്, അതുകൊണ്ട് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു പെഗ് കൊടുക്കും, വീണ്ടും കുറേ നിർബന്ധിക്കുമ്പോൾ ഒരു പെഗ് കൂടിയും കൊടുക്കും, മൂന്നാമത് കൂടി ചോദിച്ചാൽ ഗതികെട്ട് ഞാൻ കൊടുക്കും, പക്ഷേ പിന്നെ ഞാൻ കൊടുക്കില്ല, അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇതിനാണോ നിങ്ങൾ തമ്മിൽ വഴക്ക്? ഹാ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുപ്പിയും പൊട്ടിച്ച്
മദ്യപിച്ച് കിടന്നുറങ്ങും. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നതുപോലെയാണ് സിറോ മലബാർ സഭയുടെ പ്രശ്നം. ലത്തീൻ സഭയിൽ ഇന്ന് വരെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടാത്ത ജനാഭിമുഖ ബലിയർപ്പണം ആരൊക്കെയോ തുടങ്ങി ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സമ്മതം, അത് ജനങ്ങൾ കൂടുതൽ പള്ളിയിലേക്ക് വരാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണെങ്കിലും ഇന്ന് ദേവാലയങ്ങളെല്ലാം കാലിയായി. പക്ഷേ അവിടെ ഒരു പ്രശ്നവുമില്ല. അതേസമയം സിറോ മലബാർ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ലത്തീൻ സഭയുമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മറ്റു പൗരസ്ത്യ സഭകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മലങ്കര സഭയിലും അതുപോലെ തന്നെ മറ്റു പൗരസ്ത്യ സഭകളിലും നമ്മുടെ യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലും അവർ അത്രയും ലത്തീൻ സഭയുമായിട്ട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് അവർക്ക് ജനാഭിമുഖ ബലിയർപ്പണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. അതിന്നും അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് തുടരുന്നു. മാത്രമല്ല വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അതോടൊപ്പം നമ്മൾ ഒരു സത്യം കൂടി ഓർക്കണം, പൗരസ്ത്യ നാടുകളിലെ വളരെ ക്രൂരമായ മതപീഡനം ഈ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടും അവിടെ രക്തസാക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ടായി. കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചിട്ടു, എത്രയോ പേരുടെ കഴുത്തറുത്ത് കൊന്നു. പക്ഷേ യൂറോപ്യൻ സഭയിലോ, ഇന്ന് യൂറോപ്യൻ സഭയിലെ അറിയാതെ ഇസ്ലാമിൻ്റെ വളർച്ച ശക്തമായിട്ട് നടക്കുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ജനാഭിമുഖ ബലിയർപ്പണത്തിലൂടെ ശരിയായിട്ടുള്ളതായ വളർച്ചയല്ല ഉണ്ടായത്, സഭയുടെ നാശമാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. മാത്രമല്ല ഔദ്യോഗികമായി ജനാഭിമുഖ ബലിയർപ്പണം ശരിയാണെന്ന് ഇന്ന് വരെ ലത്തീൻ സഭയിൽ പോലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ നടന്നിട്ടുള്ള ആരാധനാക്രമ പരിഷ്കാരങ്ങളെയൊക്കെ മാറ്റങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിയുടെ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിലെ 10-ാമത്തെ നമ്പറിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടായ അപഭ്രംശങ്ങൾ മൂലം, കണ്ടോ, അപഭ്രംശങ്ങൾ മൂലം വിസ്മയകരമായ ഈ കൂദാശയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ക്രൈസ്തവ വിശ്വാസത്തിന് ആശയക്കുഴപ്പമുണ്ടാകുന്നു. അതാ ആശയക്കുഴപ്പമുണ്ടാകുന്നു. ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ കുർബാന രഹസ്യത്തെ വളരെ ലഘൂകരിക്കുന്ന ആശയങ്ങളും കാണപ്പെടുന്നു. വളരെ ലഘൂകരിക്കുന്ന ആശയങ്ങൾ, കുർബാനയുടെ ബലി സ്വഭാവം ഉപേക്ഷിച്ച് കേവലം ഒരു സൗഹൃദ വിരുന്നായി അത് ആഘോഷിക്കപ്പെടുന്നു. അത് ഇംഗ്ലീഷിൽ പറയുക സ്ട്രിപ്ഡ് ഓഫ് ഇറ്റ് സാക്രിഫിഷ്യൽ ഡയമെൻഷൻ എന്നാണ്. സ്ട്രിപ്ഡ് ഓഫ് എന്ന് പറയുമ്പോൾ തുണിയുരിഞ്ഞു എന്നാണ്. അപ്പോൾ എത്രമാത്രം കുർബാന ബലിയല്ല എന്ന് പറഞ്ഞ് വിരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ജനാഭിമുഖ ബലിയർപ്പണം പ്രാവർത്തികമായി പോയി എന്ന ആശയത്തിലേക്കാണ് ഇവിടെ വിരൽ ചൂണ്ടുക. അപ്പസ്തോലിക പിന്തുടർച്ചാ ക്രമത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും അവഗണിക്കപ്പെടുകയും പരിശുദ്ധ കുർബാനയുടെ കൂദാശ സ്വഭാവത്തെ കാര്യക്ഷമമായ പ്രഘോഷണ രൂപം എന്ന നിലയിലേക്ക് ലഘൂകരിക്കുകയും ചെയ്യുന്നു. എക്യുമെനിക്ക് യജ്ഞങ്ങൾ എന്ന പേരിൽ അവിടെയും ഇവിടെയും ഉയർന്നിരിക്കുന്ന ഈ നീക്കങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്തായാലും സഭ ഏറ്റുപറയുന്ന വിശ്വാസത്തിന് നിരക്കാത്ത പരിശുദ്ധ കുർബാന രീതികളാണ് അവയിൽ പലതും. അപ്പോൾ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിലൂടെ സഭയിലുണ്ടായ വിനാശങ്ങളെക്കുറിച്ച് നഷ്ടങ്ങളെക്കുറിച്ച് ഇവിടെ തിരുത്തിക്കൊണ്ട് വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. തുടർന്ന് പറയുന്നു, ഇവയിലൊക്കെയുമുള്ള അഗാധമായ വേദന പ്രകടിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെ? തുടർന്ന് സന്ദിഗ്ധതയും ലഘൂകരണവും അനുവദിക്കാനാവാത്ത അതിമഹാദാനമാണ് വിശുദ്ധ കുർബാന. ഞാൻ ആവർത്തിക്കട്ടെ, സന്നിഗ്ധതയും ലഘൂകരണവും അനുവദിക്കാനാവാത്ത അതിമഹാദാനമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഈ ആശയത്തെ, ഈ ഔദ്യോഗികമായ പഠനത്തിന് നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മളിലുള്ളതായ ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ ഇടയിലുള്ളതായ ആശയക്കുഴപ്പങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. തുടർന്ന് ഒരു വാചകം കൂടി, അസ്വീകാര്യമായ പഠനങ്ങളെക്കുറിച്ചും, കണ്ടോ, അസ്വീകാര്യമായ പഠനങ്ങൾ സഭയിലുണ്ടായിപ്പോയിട്ടുണ്ട്. അനുഷ്ഠാന രീതികളെക്കുറിച്ചുമുള്ള എല്ലാ കാർമേഘങ്ങളും ഫലപ്രദമായി ഇല്ലായ്മ ചെയ്യപ്പെടുവാനും അങ്ങനെ വിശുദ്ധ കുർബാന അതിൻ്റെ മുഴുവൻ പ്രഭയോടുകൂടി തുടർന്ന് തിളങ്ങുന്നതിനും ഈ ചാക്രിക ലേഖനം ഇടയാക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിലുണ്ടായ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് പറയുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രി ലേഖനത്തിൽ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് എന്ന് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി
ഈ ജനാഭിമുഖ ബലിയർപ്പണത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ രണ്ട് വാദമുഖങ്ങളാണ് ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് തെറ്റാണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, പലരും പറയും ഇത് വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമല്ല, ഇത് ധാർമ്മികതയെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, ഇത് അജപാലനപരമായ ഒരു 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 കാര്യമേ ഉള്ളൂ, അത് ഓരോ എത്രാനും ഓരോ രൂപതയ്ക്കും തീരുമാനിക്കാവുന്നേ ഉള്ളൂ എന്നൊക്കെ. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റ് നമുക്ക് എടുക്കാം, ഇത് വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്നുള്ളത്. ഏത് പണ്ഡിതൻ ഏതെല്ലാ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചാലും പരിശുദ്ധ പരമ പണ്ഡിതനായ ഈശോമിശിഹ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇത് വിശ്വാസത്തിൻ്റെ അടയാളങ്ങളുടെ അടയാളമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം എല്ലാവർക്കും കാണാപാഠം അറിയാമല്ലോ. എപ്പോഴാണ് ഈശോമിശിഹ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ചത്? ഈശോമിശിഹ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു, കടലിൻ്റെ മുകളിലൂടെ നടന്നു, ധാരാളം രോഗശാന്തികൾ കൊടുത്തു. അത് കഴിഞ്ഞ് ജനം വന്ന് ഈശോയോട് ചോദിച്ചു, നിന്നിൽ വിശ്വസിക്കാൻ നീ എന്ത് അടയാളം നൽകും? മോശ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന നൽകി. ആ സന്ദർഭത്തിലാണ് ഈശോമിശിഹ വിശ്വാസത്തിൻ്റെ അടയാളമായിക്കൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചത്. ഞാൻ സ്വർഗത്തു നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്നാ കർത്താവ് വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് ഈശോമിശിഹ പരിശുദ്ധ കുർബാനയെ നൽകിയിട്ടുള്ളത് തന്നെ. അതുപോലെ ശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ആ അധ്യായത്തിൽ എന്താണ് പരിശുദ്ധ കുർബാന എന്ന് പഠിപ്പിക്കുക. അതിൻ്റെ തലവാചകം തന്നെ വിശ്വാസത്തിൻ്റെ രഹസ്യം. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയും വിശ്വാസവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ കുർബാനയ്ക്കെതിരായിട്ട് ചെയ്യുന്ന പാപമായിത്തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, വിശ്വാസത്തിൻ്റെ അടയാളം എന്ന് പറയുമ്പോൾ ഏത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്? തിരുസഭയുടെ എല്ലാ വിശ്വാസ സത്യങ്ങളുടെയും എല്ലാ വിശ്വാസ രഹസ്യങ്ങളുടെയും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന എല്ലാ വിശ്വാസ രഹസ്യങ്ങളുടെയും ആഘോഷമാണ് പരിശുദ്ധ കുർബാന. ഈ അർത്ഥത്തിൽ വേണം ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ കൂതാശ എന്ന അപ്പസ്തോലിക കത്തിലൂടെ പഠിപ്പിക്കുന്ന പരിശുദ്ധ കുർബാന വിശ്വസിക്കുവാനുള്ള രഹസ്യമാണ്, ആഘോഷിക്കുവാനുള്ള രഹസ്യമാണ്, ജീവിക്കാനുള്ള രഹസ്യമാണ് എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ വിശ്വാസത്വങ്ങളെയും ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ഇത് വിശ്വസിക്കുവാനുള്ള രഹസ്യമാണ്, ഇത് ആഘോഷിക്കുവാനുള്ള രഹസ്യമാണ്, ഇത് ജീവിക്കുവാനുള്ള രഹസ്യമാണ്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താ? ഇത് വിശ്വസിക്കുവാനുള്ള രഹസ്യമാണ്. അടയാളങ്ങളിലൂടെയാണ് എല്ലാ വിശ്വാസ സത്യങ്ങളും വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ എന്താണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന തലവാചകമുള്ള ആ ഒരു പുസ്തകത്തിലേക്ക് മാത്രം നമ്മൾ വരുമ്പോൾ അവിടെ എന്താണ് പരിശുദ്ധ കുർബാന എന്ന് പഠിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രത്യേകം പറയുക. ഒന്ന്, അത് ബലിയാണ്. ഗാബൽത്തായിലെ അതേ ബലി തന്നെ ഇവിടെ സന്നിഹിതമാക്കപ്പെടുന്നു, ആവർത്തിക്കപ്പെടുന്നു, തുടരുന്നു. അതോടൊപ്പം ഈശോയുടെ മരണത്തിൻ്റെ ആഘോഷമാണ്, പോരാ, ഉത്ഥാനത്തിൻ്റെ ആഘോഷമാണ്. തുടർന്ന് പറയുക, 2-ാമത്തെ ആഗമനത്തിലുള്ള പ്രതീക്ഷയിലുള്ള വിശ്വാസം ഏറ്റുപറയലാണിത്. തമ്പുരാൻ്റെ മുമ്പിൽ, പരിശുദ്ധ തൃത്വത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്നതാണത്. ആ ഏറ്റുപറച്ചലിലും ആഘോഷത്തിലും നടക്കുന്നത് എങ്ങനെയാണ്? അടയാളത്തിലൂടെയാണ്. അപ്പോൾ അടയാളങ്ങളില്ലെങ്കിൽ ഒന്നിനും അർത്ഥമില്ല. അൾത്താരയ്ക്ക് തിരിഞ്ഞ് വൈദികൻ നിൽക്കുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന വിശ്വാസ സത്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തെ ആരാധിക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധ കുർബാന. ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു, ദൈവത്തിൻ്റെ ബലി സ്വീകരിച്ചുകൊണ്ട് നമ്മളോട് ചേർത്ത് ആ ബലി സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനത്തിലുള്ള വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയുന്നു. അപ്പോൾ കുർബാനയും വിശ്വാസവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. അടയാളത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടേണ്ട, ആഘോഷിക്കപ്പെടേണ്ട, വെളിവാക്കപ്പെടേണ്ട, അനുഭവിക്കേണ്ട, മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട അടയാളങ്ങളിലൂടെ തന്നെ അത് ചെയ്തേ മതിയാവൂ, അല്ലെങ്കിൽ വിശ്വാസത്തിനാണ് കുറവ് സംഭവിക്കുന്നത്. 2-ാമതായിട്ട്, ഇത് ധാർമ്മിക പ്രശ്നമൊന്നുമല്ല എന്ന് പറയുന്നവരുണ്ട്. അത് തെറ്റാണ്, തെറ്റായൊരു വാദഗതിയാണ്. ഇത് വെറും അജപാലന പ്രശ്നമാണെന്ന് എങ്കിൽ, അജപാലനപരമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനും ശക്തിക്കും പരിശുദ്ധിക്കും ഔന്നിത്യത്തിനും അനുസൃതമായി ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്.
ദൈവത്തെ ആരാധിക്കാൻ അവൻ തയ്യാറാകാതെ വരുമ്പോഴോ എല്ലാ ധാർമ്മിക പ്രശ്നങ്ങളും അവിടെ ഉടലെടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആബേലിൻ്റെയും കായേലിൻ്റെയും സംഭവത്തിൽ നമ്മൾ കാണുന്നത്. കായൻ ശരിയായ രീതിയിൽ ബലി അർപ്പിക്കാതെ വന്നപ്പോൾ സ്വന്തം സഹോദരനെ കൊല്ലാൻ പോലും തയ്യാറായി. അതിൻ്റെ വിശദീകരണമായിട്ട് റോമാക്കാർക്ക് എഴുതിയ 1 ലേഖനം 18 മുതലുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ വിഷയം മാലാഖമാർ പിശാചുക്കളായെങ്കിൽ എന്ന തലവാചകത്തിൽ ജൈനീസ് മീഡിയയിലൂടെ തന്നെ പറഞ്ഞ പ്രഭാഷണത്തിൽ കടക്കുന്നതുകൊണ്ട് ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷേ വളരെ ആവർത്തിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവത്തിന് അർഹമായ ആരാധന അർപ്പിക്കുന്നില്ലെങ്കിൽ ജഡിക പാപങ്ങളിലേക്കും സോവർഗ പാപത്തിലേക്കും അതുപോലെ തന്നെ എല്ലാ പാപത്തിലേക്കും ദൈവം നമ്മളെ കൈവിടും, നമ്മൾ പിശാചിൻ്റെ ബന്ധനത്തിലായിത്തീരുമെന്ന് പൗലോസ്ലിയ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ധാർമ്മികതയുടെ പ്രശ്നമല്ല എന്ന് ഒരിക്കലും പറയരുത്. ഇത് ധാർമ്മികതയുമായി അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ആഗോളതലത്തിൽ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ദൈവത്തിന് അർഹമായ സമയം നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ദൈവത്തിന് അർഹമായ ആരാധന നൽകുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സർവത്ര പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധ കുർബാന അടിസ്ഥാനപരമായി സ്വർഗത്തിൽ തുടരുന്ന ആരാധനയുടെ തുടർച്ചയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിലെങ്കിലും ദൈവത്തെ നോക്കി, പരിശുദ്ധ തൃത്വത്തെ നോക്കി മാലാഖമാരോടും സ്വർഗവാസികളോടും സകല വിശുദ്ധരോടും ചേർന്ന് ആരാധിക്കുന്ന ആ ഒരു പാരമ്പര്യത്തിലേക്ക്, ആ ഒരു സംസ്കാരത്തിലേക്ക് ആഗോള സഭ കടന്നു വരാനായിട്ട് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാശ്ചാത്യ സഭയ്ക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ സാധിക്കാത്ത സംഗതി നമുക്ക് ചെയ്തുകൊണ്ട് പൗരസ്ത്യ സഭകളിൽ നിന്ന് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ സഭയ്ക്ക്, സിറോ മലബാർ സഭയിൽ നിന്ന് 2000 പാരമ്പര്യമുള്ള ഈ സഭയിൽ നിന്ന് തന്നെ ആരാധനക്രമത്തെക്കുറിച്ച് പഠിക്കുവാനുള്ളതായ വാതിൽ നമുക്ക് തുറന്നു കൊടുക്കാം. ആ പ്രവാചക ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. ദൈവം ആഗോള സഭയെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.